Hi friends, welcome back to Happy Life TV. മരങ്ങളെ നശിപ്പിക്കുന്ന കളകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ആ മരത്തെ തന്നെ പൂർണ്ണമായിട്ടും അത് നശിപ്പിച്ചേക്കാം. ഇതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മുടെയൊക്കെ ആരോഗ്യകരമായ മനസ്സിലേക്ക് നെഗറ്റീവായിട്ടുള്ള കളകൾ, നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ തരുന്ന ആളുകൾ നമുക്ക് കൂട്ടുകാരായിട്ടുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടെ അവരെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം മനസ്സെന്ന് പറയുന്നത് അത് പവിത്രമായ ഒരു മാണിക്യ കൊട്ടാരം തന്നെയാണ്. കാരണം ശരീരമല്ല, അത് എല്ലാവർക്കും അറിയാം, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇടമാണ് മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്. ശരീരത്തിൽ അല്പം അഴുക്കുണ്ടെങ്കിൽ തട്ടിക്കളയാൻ പറ്റുമത്, മാത്രമല്ല പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയും ചെയ്യും. അതേസമയം നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ തരുന്ന ആളുകൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരെ നല്ല കൂട്ടായ്മകളിലും ഒക്കെയൂടെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല ചിന്തകളിലേക്ക് അവരെ നമ്മൾ എത്തിക്കണം. അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടെ അവരെ ഒഴിവാക്കി നമ്മുടെ ആരോഗ്യകരമായ ഒരു മനസ്സ് സൃഷ്ടിക്കുന്ന വിഷയത്തിൽ, ആരോഗ്യകരമായ ഒരു ജീവിതം സൃഷ്ടിക്കുന്ന വിഷയത്തിൽ തടസ്സമാകുന്നത് ആരാണെങ്കിലും അവരെ സ്നേഹത്തോടു കൂടെ തന്നെ, വെറുത്തുകൊണ്ട് ദേഷ്യം പിടിക്കണമെന്നല്ല പറയുന്നത്, വളരെ സ്നേഹത്തോടു കൂടെ തന്നെ അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. ചില ആളുകൾ മാതാപിതാക്കളെ പലപ്പോഴും കുറ്റം പറഞ്ഞ് രസിക്കുന്ന അങ്ങനെ സംഘം കൂടുന്ന ആളുകളുണ്ട്. അമ്മായിമ്മമാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ആ തള്ള അങ്ങനെ തന്നെയാണ് പണ്ടാരടങ്ങി പിഴുത്ത് പണ്ടാരടങ്ങി പോകുന്നൊക്കെ പറഞ്ഞ് കൂട്ടം കൂടിയിട്ട് അമ്മായിമ്മമാരെ കൂട്ടം കൂടി പറഞ്ഞ് രസിച്ച് ആനന്ദിക്കുന്ന സ്ത്രീകളുണ്ട്. അതേപോലെ തന്നെ ബോസുമാരെ, കമ്പനിയിലേക്കുള്ള ബോസുമാരെ, ആ ആ മുരിങ്ങത്തളയനെ ഞാൻ ഒരു പണിയാൻ അയാൾക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ തരത്തിൽ പല ആളുകൾ നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള, അതേപോലെ ഭാര്യമാരെയും അതേപോലെ ഭർത്താക്കന്മാരെയും ഒക്കെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ രസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടുകെട്ട്, അതിന് പേഴ്സണലാണെങ്കിലും കൂട്ടുകെട്ടിലാണെങ്കിലും ശരി, ഇങ്ങനെയുള്ള സംഘങ്ങളെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ ഈ പോകുന്ന വ്യക്തി നല്ല വ്യക്തിയാണെങ്കിൽ കൂടെ, ഈ വ്യക്തി നല്ല വ്യക്തിയാണെങ്കിൽ കൂടെ നമ്മുടെ ആ ഒരു നല്ല മാനസികാവസ്ഥയെ തകർത്ത്, കാരണം നമ്മുടെയൊക്കെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് നമ്മുടെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ കൃത്യമായ ബോധ്യമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സ്വഭാവം അത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സാഹചര്യം ഡയറക്റ്റ് ഒരാളെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ള ഒരു എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത വിഷയമാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള ഫ്രണ്ട് സർക്കിള് ഈ അർത്ഥത്തിൽ പോസിറ്റീവായിട്ട് സെറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ പുതിയ സ്ഥലത്തേക്ക് ജോലിയായിട്ട് പോകുന്ന സമയത്ത്, മറ്റൊരു രാജ്യത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ഫ്രണ്ട് സർക്കിളിനെ ബോധപൂർവം നമ്മൾ സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് നല്ല മനുഷ്യനായിരുന്നു, പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ വളരെ മോശമായി പോയി എന്ന് നമ്മളെക്കുറിച്ച് പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ടെങ്കിൽ ചിന്തകൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് രസിക്കുന്ന, ആനന്ദിക്കുന്ന, അതേപോലെ ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ തകർക്കുന്നതിൽ, ട്രെയിനിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ സീറ്റ് കേടുവരുത്തുക, ഇങ്ങനെ പലതരത്തിൽ പബ്ലിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ആ സർക്കിളിലുള്ള ആളുകളെ ഒന്നുകിൽ നമ്മൾ നല്ല നല്ല കൂട്ടായ്മയിലൊക്കെ കൊണ്ടുവന്ന് അവരെ നമുക്ക് കഴിയുന്ന രീതിയിൽ അവരെ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടെ തന്നെ അവരുമായിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കുക. കാരണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കളകൾ ഒരുപക്ഷെ മരത്തെ തന്നെ, ചെടിയെ തന്നെ നശിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൻ്റെ പോസിറ്റീവായിട്ടുള്ള മുഴുവൻ ഭാഗങ്ങളെയും കില്ല് ചെയ്യാൻ ഒരുപക്ഷെ അത് മതിയാകും. കാരണം ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ അടുത്ത് പലപ്പോഴും കൗൺസിലിങ്ങിന് വരുന്ന പല കേസുകളും കൂട്ടുകാരൻ കാരണം മയക്കുമരുന്നിൻ്റെ അടിമയായ ആളുകൾ, കൂട്ടുകാരൻ കാരണം മദ്യത്തിൻ്റെ അടിമയായ ആളുകൾ, കൂട്ടുകാരൻ കാരണം പെണ്ണിൻ്റെ പിന്നാലെ പോയ ആളുകൾ, ഇങ്ങനെ പല ആളുകളും പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ടുകൂടെയാണ് ഈ ഒരു വിഷയം ഇത്ര ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഓരോരുത്തരും ചിന്തിക്കുക, എന്നെ പോസിറ്റീവ്, എൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ആ ഫ്രണ്ട്സ് നിലവിൽ എൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിന് വിജയകരമായ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഒരു വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക,
ആനന്ദവും സന്തോഷവും ആരോഗ്യവും തരുന്ന അങ്ങനെയുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളിലായിട്ട് നമ്മൾ മാറുക. അതിനുള്ള തടസ്സം നിൽക്കുന്ന ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നാം കൈകാര്യം ചെയ്യുക. ഇനിയും മറ്റ് വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകൾ വീണ്ടും കാണാം. വ്യൂ വിത്ത് അസ്, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി.